വെൽക്കം ടു പ്രിയാസ് കിച്ചൻ. എല്ലാവർക്കും പ്രിയാസ് കിച്ചനിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഉണ്ണിയപ്പമാണേ. അത് റവ വെച്ചിട്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിന് വേണ്ടുന്ന ചേരുവകൾ എന്താണെന്നും നോക്കാം. ഒരു കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ടേ. ഒരു മുക്കാ കപ്പോളം ശർക്കര, ഒരു കപ്പ് പാല്, ചകല ഏലക്കപ്പൊടി, കുറച്ച് തേങ്ങാക്കൊത്ത്, എള്ള്, ഒരു പഴം. ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് ശർക്കര അതിനകത്തോട്ട് ഇട്ടിട്ട് ഒരു 2-3 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഉരുക്കിയെടുക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കരുത്, ശകലെ ഒഴിക്കാവുള്ളൂ വെള്ളം. ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിക്കാം. ഇത് നമുക്ക് കട്ടിയിൽ വേണം. അത് എന്നിട്ട് ഒരു ബൗളെടുത്തിട്ട് അതിനകത്തോട്ട് നമ്മുടെ റവ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ആ പാല് റവേനകത്തോട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സാക്കി ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. റവയും പാലും സെയിം അളവ് തന്നെ എടുക്കണേ. ഏത് കപ്പിലാണോ റവ എടുക്കുന്നത് ആ കപ്പിൽ തന്നെ പാലും എടുക്കണം. എന്നിട്ട് അത് കറക്റ്റായിട്ട് മൊത്തം ഒഴിക്കും വേണം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഒന്ന് ആ റവ ഒന്ന് കുതിരാൻ വേണ്ടി. ആ റവ കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് നമ്മുടെ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. അതിന് 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് തേങ്ങാക്കൊത്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറിയൊരു ബ്രൗൺ കളർ വരെ ഒന്ന് വറുത്തെടുക്കാം. ഇളക്കി കൊടുക്കും. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് നമുക്ക് വറുത്ത് മാറ്റി വെക്കാം. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇപ്പം ഇനി നമ്മൾ പതിയെ ഈ തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് അതിനകത്തോട്ട് നമ്മൾ നമ്മുടെ എള്ളും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം എള്ളിനെ. എന്നിട്ട് ഒരു മിക്സി എടുത്തിട്ട് മിക്സിയുടെ ജാറെടുത്തിട്ട് നമുക്കതിനകത്തോട്ട് നമ്മുടെ റവ കുതിർത്തി വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ശർക്കര പാനി കാച്ചി വെച്ചേക്കുന്നതും ഇട്ട് കൊടുക്കുക. അത് കുറച്ച് കട്ടിയായിട്ട് തന്നെ നമ്മൾ കാച്ചിയെടുക്കണം ശർക്കര പാനിയെ. ഒത്തിരി വെള്ളം ആവരുത്, എന്നാലും പിന്നെ നമുക്ക് നമ്മൾ പറഞ്ഞ ആ സ്ട്രക്ചറിൽ കിട്ടത്തില്ല. പിന്നെ ആ പഴവും കൂടി അങ്ങോട്ട് കണ്ടിച്ചിട്ട് കൊടുക്കാം. എല്ലാം അടിച്ചെടുത്തേ ഇത് ഇങ്ങനെയുള്ളൊരു മിക്സ്ചറായി കിട്ടി. ഇത്രേ തിക്കാവുള്ളൂ. ഒത്തിരി തിന്നായി പോവരുത്. നമ്മൾ ഇഡ്ഡലിക്കൊക്കെ എടുക്കുന്ന കൂട്ട് ആയിരിക്കണം. അതിനകത്തോട്ട് ശകല 1 നുള്ള് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ അരക്കുന്നതിനകത്ത് തന്നെ ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തായിരുന്നേ. ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇതിനുള്ള ഗുണം നമ്മളിത് ഒത്തിരി നേരം ഒന്നും വെക്കേണ്ട കാര്യമില്ല. സ്ട്രെയിറ്റ് അവേ നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. ശകലം ഏലക്കപ്പൊടി നമ്മൾ ഈ അരച്ച് വെച്ചിട്ട് ഇടുക. പിന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന നമ്മുടെ തേങ്ങാക്കൊത്തും എള്ളും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെക്കാം. എന്നിട്ട് അതിനകത്ത് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അരി അരച്ച് അത്
കുറേ നേരം മാറ്റി വെച്ച് അത്ര ഒരു പണിയും ഇല്ല, അതിന് വളരെ എളുപ്പമാണ്. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പം നമുക്കിത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ മാവ്. ശകലം ശകലം ഒഴിച്ച് നമുക്ക് ചെറിയ തീയിൽ ചുട്ടെടുക്കാം. ായി ഒരു സൈഡായി കഴിയുമ്പോൾ നമ്മൾ പതിയെ അതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇത് നല്ല ക്രിസ്പി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. ഇനി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഓരോന്നോരോന്ന് ഒഴിച്ച് നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. ചുട്ടെടുത്തിട്ട് വരാം. അങ്ങനെ എൻ്റെ ഞാൻ എൻ്റെ എല്ലാ ഉണ്ണിയപ്പവും ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉണ്ണിയപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പ്രിയാസ് കിച്ചൻ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം.